വേണ്ടത്ര പഠനം നടത്താതെയാണ് മുസ്ലിം ലീഗ് പെൺകുട്ടികളുടെ വിവാഹപ്രായം സംബന്ധിച്ച വിഷയം കൈകാര്യം ചെയ്തത്. ഇന്ത്യയിലെ നിയമങ്ങൾക്കനുസരിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം പക്വമായ നിലപാടെടുത്തിരുന്നെങ്കിൽ പൊതുസമൂഹത്തിന് മുൻപിൽ ഇത് ഇത്ര വിവാദമാകില്ലായിരുന്നുവെന്നും കുന്ദമംഗലം MLA Pta Raheem ദുബായിൽ ഇന്ത്യാവിഷനോട് പറഞ്ഞു. ഞാൻ രാജ്യത്തിൽ ഒരുപാട് നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ട്. അത് അനുസരിച്ചാണ് നമ്മൾ പോകേണ്ടത്. അതിനെ സംബന്ധിച്ച് നല്ലൊരു പഠനം നടത്താതെയാണ് ഇപ്പോഴും എന്നെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത്. കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട മുസ്ലിം ലീഗ് നേതൃത്വം പാദസേവകരുടെ പിടിയിലാണ്. ഇടതുമുന്നണി വിട്ടുപോയപ്പോഴുള്ള ലീഗിന്റെ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ഇനിയൊരു മുന്നണി പ്രവേശനത്തിന് സാധ്യതയില്ലെന്നും Pta Raheem പറഞ്ഞു. ദുർബലമാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം. മുസ്ലിം ലീഗിന്റെ കെട്ടുറപ്പിനെ സംബന്ധിച്ചൊന്നും ബോധ ചെയ്യുന്ന ആളുകൾ ആരും ഉണ്ട് നേതൃത്വത്തിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ഇപ്പോൾ KP Majeed പറയൂലോ കൂട്ടത്തോൽവിയാണ് എന്ന് ഒരു ഇലക്ഷന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരാൾ പറയാൻ പാടുണ്ടോ? MI ഷാനവാസിന് ഒന്നും മണ്ഡലത്തിന് ചെയ്തിട്ടില്ല എന്ന് PV Abdul Wahab പറയുന്നു. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്നും പറയുന്നവർക്കൊന്നും പാർട്ടിയിലൊരു പ്രയാസമില്ല. എന്തും ആർക്കും പറയാമെന്നുള്ള ഒരു സാഹചര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് മോഹിച്ചാണ് കൊടുവള്ളിയിലെ മറ്റ് നേതാക്കളെയും ജില്ലാ ലീഗ് നേതൃത്വം വെട്ടിനിരത്താൻ ശ്രമിക്കുന്നത്. തന്നെ ലീഗിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചവർ തന്നെയാണ് ഇപ്പോൾ കാരാട്ട് റസാഖിനെ പോലുള്ളവർക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നതെന്നും Pta Raheem വ്യക്തമാക്കി. ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ ഭാരവാള ശ്രീ ആമോട്ടുണ്ണികുളം, ശ്രീ റസാഖ് മാഷ്, അതുപോലെ തന്നെ മാമിയിൽ ഹംസ ഉണ്ട്. ഇവരൊക്കെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിരിഞ്ഞ് പല വഴിക്കായിപ്പോയി. എനിക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് എന്നെ പുറത്താക്കിയത്. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. ഇപ്പം കാരാട്ട് റസാഖും പറഞ്ഞത് അതുതന്നെയാണ്, നീതി കിട്ടിയില്ല, അയാളെ പിന്നെ ബുദ്ധിമുട്ടാക്കുകയാണ്, അയാളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, കൂടാലും നടത്തുകയാണ് എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പം എന്നെ നേതൃത്വത്തിന് പഴയ മാതിരി ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു കൽപ്പമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ ഇടതുമുന്നണിയിൽ പുതിയ നയപരിപാടികൾക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഷംസീർ ഷാൻ, ഇന്ത്യാ വിഷൻ, ദുബായ്.